പോയി കാരണാതിരിക്കുന്ന പെട്ടുകൊടുത്തു. அந்த பொண்ணு இழுத்துட்டு வரேனே, நம்ம பசங்க வீராப்பா போனானுங்கள எங்கடா அவனுங்களை என்ன காணும்? மறுபடியும் மறுபடியும் ஏமாத்தலாம் பாக்குறீங்களா? ஆ பிள்ளை அவளை கொண்டு வராது கிளவலாடி. രാജു അല്ലേ ആരാ നോക്കേ? ആരാ? ആരാ? ആ ചോദിച്ചത് കേട്ടില്ലേ? ഈ കാലം അത്രയും ഞാൻ നിങ്ങളെ വെറുത്തില്ല. പക്ഷേ ഇന്ന് 17 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർത്ത് തേടി വന്ന് വീണായിരുന്നല്ലേ? മത്തായിയുടെ അവിടെ ഞാൻ അന്വേഷിച്ചു വന്നത് നീയായിരുന്നു. നീയായിരുന്നു അത്? അതെ. ശരീരം വിലയ്ക്ക് വാങ്ങാൻ വരുന്നവരെ 17 വർഷമായി ഞാൻ കണ്ടിട്ടുള്ളൂ. പറഞ്ഞു വില ഒക്കുന്നെങ്കിൽ ഏത് ശരീരം അവർ വാങ്ങും? സ്വന്തം മകൾക്ക് വില പറയാൻ വന്ന ഒരു അച്ഛനെ ഞാനിന്ന് കണ്ടു. അമ്മണി, നീ എന്തോ പറയുന്നേ? നമ്മുടെ മോളെ വിൽക്കാതിരിക്കാൻ ഞാൻ എന്നെ വിൽക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നോട് പിണങ്ങുമ്പോ അശ്വതി എപ്പോഴും പറയും, ഞാൻ പോകും, അച്ഛൻ വരും, എന്നെ കൊണ്ടുപോകും എന്നൊക്കെ. ഞാനും അത് വിശ്വസിച്ചു. വെറുതെ ദേശിയായി പോയെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ, വെറുതെ ആശിച്ചു. എനിക്ക് അവളെ കാണണ്ട, അവളെ കാണണ്ട. അവൾ എന്നെ പോലെ ആയിരുന്നത് എനിക്ക് സഹിക്കില്ല. എല്ലാവരുടെ കടങ്ങളും അവളൊന്ന് വീട്ടു. ആ ജന്മം കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല. ഒരു ഉപകാരം ചെയ്യാമോ? എനിക്കതിന് കഴിയില്ല. പോകുന്നതിന് മുൻപ് അവളെ കൊന്നോളയോ. ഞാൻ ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ മകളെ രക്ഷിക്കുമോ?
ഏതായാലും ഇത്രയൊക്കെ ഇവന്മാര് കാലു കാര്യം നമ്മളകത്താ. ശരിയാ, പക്ഷെ നമ്മൾ അങ്ങനെ കയ്യും വീശി അകത്തേക്ക് പോകാൻ പോകുന്നില്ല. പോണെങ്കി യവന്മാരെ കൂടെ കുത്തി മലത്തേച്ചേ പോവും. ഡോർ ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. മക്കളെ നല്ലപോലെ വിശ്രമിക്ക്, നാളെ രാവിലെ പോലീസ് വരും. സുഖമായ നാട്ടിലെത്താം. ചതിയായി പോയല്ലോടാ. ഈ വീട്ടിൽ മെയിൻ ഓഫീ. കുട്ടപ്പായി ഇപ്പോളെ കൊണ്ട് രക്ഷപ്പെടണം. അച്ഛായ ഞങ്ങളെ ചതിച്ചു എന്ന് അവര് പറഞ്ഞപ്പോ കൊലക്കുറ്റത്തിന് ഞങ്ങൾ മാത്രം. അപ്പ മരിച്ചു, ഇവിടെ ആരും മരിച്ചിട്ടില്ല. ഇത് ചതിയാണ്. എന്റെ മോൾ ഇവിടെ ഒന്ന് ഒളിച്ചിരുന്നാൽ ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലടാ പണിക്കരെ. കണക്ക് പറഞ്ഞു തീർക്കാനുള്ള സമയമല്ലേ. എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. എവിടുന്ന് കിട്ടിയടാ പുതിയൊരു മോള്? പണിക്കരെ ഞാൻ ഒറ്റ എണ്ണത്തിന് ഞാൻ ഇന്ന് ജീവനോടെ വിടില്ല. അച്ചായം പൊയ്ക്കോ, എവരുടെ കാര്യം ഞങ്ങൾ പോയിക്കോളാം. അടിച്ചു നിരത്തരായില്ലാത്തേ.